നടൻ ദിലീപുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്ക് ഒടുവിലായിരുന്നു സംവിധായകൻ വിനയനെ സിനിമാ സംഘാടകർ വിലക്ക് ഏർപ്പെടുത്തിയത് പിന്നീട് ഏറെ നാളത്തെ നിയമ പോരാട്ടത്തിന് ഒടുവിലാണ് വിനയന്റെ വിലക്ക് കോമ്പറ്റീഷൻ കമ്മീഷൻ നീക്കിയത് തന്റെ പുതിയ ചിത്രമായ 19ാം നൂറ്റാണ്ടിലൂടെ വീണ്ടും സിനിമയിൽ സജീവമാകാൻ ഒരുങ്ങുകയാണ് അദ്ദേഹം അതിനിടെ സിനിമയിൽ തനിക്ക് നേരിട്ട വിലക്കിനെക്കുറിച്ചും നിയമ പോരാട്ടങ്ങളെക്കുറിച്ചും മനസ്സ് തുറക്കുകയാണ് സംവിധായകൻ താൻ മുന്നോട്ട് വെച്ച പ്രശ്നങ്ങൾ താരസംഘടനയായ അമ്മയിലെ ഒരു വിഭാഗം ചർച്ച ചെയ്യാൻ തയ്യാറായില്ലെന്നും വിനയൻ പറയുന്നു പ്രമുഖ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് താൻ നേരിട്ട പ്രതിസന്ധികളെക്കുറിച്ച് വിനയൻ തുറന്നു പറഞ്ഞിട്ടുള്ളത് പൃഥ്വിരാജിനെ നായകനാക്കി ഒരുക്കിയ അത്ഭുതദ്വീപിന് ശേഷമാണ് തനിക്ക് പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നതെന്നാണ് വിനയൻ പറയുന്നത് നിരവധി പ്രത്യേകതകളുള്ള ചിത്രമായിരുന്നു അത് എന്നാൽ ഞാൻ വരേണ്യവർഗം എന്ന് വിളിക്കുന്ന ഒരു വിഭാഗം ചർച്ചയാക്കാൻ തയ്യാറായില്ല അങ്ങനെ ഒന്നും സംഭവിച്ചില്ലായിരുന്നുവെങ്കിൽ ഒരുപാട് നല്ല സിനിമകൾ തനിക്ക് നഷ്ടമാകില്ലായിരുന്നുവെന്നും വിനയൻ പറയുന്നു തനിക്കൊപ്പം നിന്നതെന്ന് മമ്മൂട്ടിയാണെന്നാണ് വിനയൻ പറയുന്നത് വിനയനോട് ചെയ്തത് ശരിയായില്ലെന്നാണ് അദ്ദേഹം പ്രതികരിക്കുന്നത് അമ്മയുടെ ജനറൽ ബോഡി യോഗത്തിൽ പറഞ്ഞിരുന്നതായി വിനയൻ പറയുന്നു മോഹൻലാലിനും മമ്മൂട്ടിക്കും തന്നോട് വ്യക്തിപരമായി യാതൊരു പകയും ഉണ്ടായിരുന്നില്ലെന്നും അഭിമുഖത്തിൽ വിനയൻ പറയുന്നു ദിലീപിനൊപ്പമുള്ളവരാണ് എല്ലാ പ്രശ്നങ്ങൾക്കും കാരണമെന്നതെന്നും വിനയൻ കുറ്റപ്പെടുത്തി താൻ പ്രതിസന്ധികളെ അഭിമുഖീകരിക്കുന്നയാളാണ് അത് തന്റെ ഗുണമായി കാണുന്നുവെന്നും സംവിധായകൻ പറയുന്നു സുഹൃത്തുക്കളിൽ പലരും പറയാറുണ്ട് എന്റെ സ്ഥാനത്ത് അവരാണെങ്കിൽ നാടുവിട്ട് പോവുകയോ ആത്മഹത്യ ചെയ്യുകയോ ചെയ്തേനെയെന്ന് സ്വന്തം വ്യക്തിത്വം വിട്ട് യാതൊരു കാര്യത്തിനും താൻ തയ്യാറാവില്ലെന്നും വിനയൻ പറഞ്ഞു എന്റെ സമ്പാദ്യം എന്റെ നിലപാടുകൾ തന്നെയാണെന്നും അദ്ദേഹം ആവർത്തിച്ചു വലിയ കാഴ്ചപ്പാടുകളാണ് താൻ നേരിട്ടത് കഷ്ടപ്പെട്ടാണ് ഇക്കാലയളവിൽ സിനിമയെടുത്തത് താനുമായി സഹകരിക്കുന്ന ആർട്ടിസ്റ്റുകളെയും തിയേറ്റർ ഉടമകളെയും വരെ ഭീഷണിപ്പെടുത്തി പിന്മാറ്റി പലരും പകുതിക്ക് വെച്ച് പടം ഇട്ടിട്ട് പോയിട്ടുണ്ട് ചിരിയും സങ്കടവും ദേഷ്യവും തോന്നിയിട്ടുണ്ട് ഇതെല്ലാം മറികടന്നാണ് ഞാൻ സിനിമ എടുത്തത് കാര്യങ്ങൾ സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ എടുത്തതിനാലാണ് തനിക്ക് നിയമ പോരാട്ടം നടത്താൻ സാധിച്ചതെന്നും സംവിധായകൻ പറഞ്ഞു വിമർശനങ്ങളെ താൻ സ്വീകരിക്കുന്നു കാരണം എന്നിൽ നിന്ന് ഒരു ക്വാളിറ്റി ആരാധകർ പ്രതീക്ഷിക്കുന്നുണ്ട് 10 വർഷം നീണ്ടുനിന്ന കുരുക്ഷേത്ര യുദ്ധമായിരുന്നു അതിൽ ഞാൻ വിജയിച്ചിരിക്കുകയാണ് വിനയൻ ഇനി സിനിമ എടുക്കില്ലെന്ന് പറഞ്ഞവർക്കുള്ള മറുപടി കൂടിയാണ് തന്റെ പുതിയ സിനിമയായ 19ാം നൂറ്റാണ്ടെന്നും സംവിധായകൻ പറഞ്ഞു സിജു വിൽസനെ നായകനാക്കി വിനയൻ ഒരുക്കുന്ന 19ാം നൂറ്റാണ്ട് ഓണത്തിനാണ് റിലീസ് ചെയ്യുന്നത് കൂടുതൽ വാർത്തകൾ ലഭിക്കുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.